ഇങ്ങനെയായിരിക്കും കത്തിക്കൊണ്ടിരിക്കുക. ഓസ്മ നമ്മൾ കത്തിക്കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത് ഇങ്ങനെ ഒരു ഫയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് വെക്കുമോ? ഇല്ല, ആ ഭാഗത്ത് വെക്കില്ല. ഈ സാധനം പൊട്ടിത്തെറിച്ചു പോകും എന്നുള്ള ആ പേടി കൊണ്ട് നമ്മൾ നിൽക്കില്ല. പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. ഇത്ര സുഖമായിട്ടും ഈ സാധനം പൊട്ടിത്തെറിക്കില്ല. ഈ ഗ്യാസ് തീരുന്നത് വരെയും ഇത് കത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നാലും ഇതിനൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇത് പൊട്ടിത്തെറിക്കും. അതെപ്പോഴാണെന്നുള്ള പറയാം. അതിനു മുമ്പായിട്ട് ഇതെങ്ങനെയാണ് കെടുത്തത്? ഇങ്ങനെ ഒരു ഫയർ നമ്മൾ കണ്ടു അല്ലേ? ഇങ്ങനെ ഒരു ഫയർ നമ്മുടെ മുമ്പിൽ വന്നു വിട്ടു. നമ്മൾ ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? നമുക്ക് റെഗുലേറ്റർ ആദ്യം ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യാം. അതെങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത്? എന്തായാലും ഈ തീ ഉണ്ടാകുമ്പോൾ അതിന് ഫേസ് ആയിട്ട് നമ്മൾ വരില്ല അല്ലെ, അതിന്റെ ബാക്ക് വശത്തൂടെ പോകുന്നു. സുഖമായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യുന്നു. ഓക്കെ, റെഗുലേറ്റർ ഓഫ് ചെയ്തു. ഇനി റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. നമ്മുടെ കൈ അതിനുള്ളിലേക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ കൈയെ അതിന്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്നില്ല. നമുക്ക് ആ തീയെ റെഗുലേറ്റർ ഓഫ് ചെയ്തുകൊണ്ട് കത്തിക്കാൻ കെടുത്താൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ ഈ ഒരു കൈ ഉണ്ടെങ്കിൽ തന്നെ, ഒരു വിരലുണ്ടെങ്കിൽ തന്നെ ഇതിനെ കെടുത്താൻ സാധിക്കും. അത് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ പോയി അതൊന്ന് അടച്ചു പിടിച്ചു. ഓക്കെ, നമ്മുടെ കയ്യിലേക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഒരു ചൂടോ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ സുഖമായിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഓഫ് ചെയ്യാം. പിന്നൊരു സ്പാർക്കോ ഒരു ഫയറോ ഉണ്ടെങ്കിൽ മാത്രമേ തീകത്തുള്ളൂ. ഓക്കെ, നമ്മൾ കെടുത്തി കഴിഞ്ഞു. ഈ ഗ്യാസ് ഇങ്ങനെ തലികൊണ്ട് പോയിരിക്കും. നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഓഫ് ചെയ്യാം. തീ കെട്ടി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ടും ഓഫ് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ കൈകൊണ്ട് വേണം കെടുത്താം. ഇനി അതുമല്ല, റെഗുലേറ്ററും അതുപോലെ തന്നെ കൈകൊണ്ടും കെടുത്താൻ പറ്റുന്നില്ല. ഇത് മൊത്തം ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. റെഗുലേറ്റർ അടക്കം ചിലപ്പോൾ കത്തിപ്പോകും അല്ലേ? റെഗുലേറ്റർ മൊത്തം കത്തിപ്പോകും. ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരമാണെങ്കിൽ നമ്മൾ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ മുക്കാം. വെള്ളത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഇതില് കൊണ്ടുപോയി ഇടാം. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ റിലേഷൻ കട്ട് ചെയ്തുകൊണ്ട് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് അറിയാലോ അല്ലെ? എന്ത് സാധനമാണെങ്കിലും കത്തണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ സാധനം കൊണ്ടുവന്ന് പുതപ്പോ അല്ലെങ്കിൽ കട്ടിയുള്ള ചാക്കോ കൊണ്ടുവന്ന് നനച്ചു കൊണ്ടുവരണം. ഇനി അതുമല്ലെങ്കിൽ ഒരു പെയിന്റ് ബക്കറ്റ്, കാലിയായിട്ടുള്ള പെയിന്റ് ബക്കറ്റ്, പ്ലാസ്റ്റിക് ബക്കറ്റ് വേണ്ട കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഉരുകി പോകും, പിന്നെ അത് നന്നായി കത്തുകയുള്ളൂ. കട്ടിയുള്ള പെയിന്റ് ബക്കറ്റ് എന്ത് ചെയ്യാം? കാല് ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇതിന് മേലെയിടാം. ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ബക്കറ്റ് വെള്ളം, വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാം? ശക്തമായിട്ട് ഒഴിച്ചാൽ മതി. ആ തീ കിടും. തീ കെട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ മണല് വരെയണം. ഇത് എന്താണെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു ഗ്യാസ് ഫയർ എന്ന് കണ്ടതും അല്ലെങ്കിൽ കേട്ടതും അവിടെയുള്ള ആളുകളെല്ലാം ഓടി രക്ഷപ്പെടുന്ന ഒരു ടെൻഡൻസിയാണ് വരുന്നത് അല്ലെ? ഇങ്ങനെ ഓടുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വിട്ടിട്ട് ഓടുക. ഈ ഇപ്പൊ നമ്മൾ കത്തിച്ചല്ലോ അല്ലെ? ഈ കത്തിച്ച തീ ഒരിക്കലും ഇതിനുള്ളിൽ പോവില്ല എന്നുള്ള മനസ്സിലായല്ലോ. ഇതിന്റെ പ്രഷറും അത് കത്താൻ സഹായിക്കുന്ന വാതകമായിട്ടുള്ള ഓക്സിജൻ എവിടെയുള്ളത്? വെളിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീ വെളിയിൽ തന്നെ കത്തുള്ളൂ. ഇതൊരിക്കലും തീ ഉള്ളിൽ പോയി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിക്കുന്ന എപ്പോഴാണ്? ഈ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്ന എപ്പോഴാണ്? നമ്മളിപ്പോ ഇങ്ങനെ പേടിച്ച് ഓടുമ്പോഴാണ്. ഇത് അടുക്കളയാണെന്ന് വിചാരിക്കുക. ഈ തീയെ നമ്മൾ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പേടിച്ചോടി. ഈ തീ എന്ത് ചെയ്യും? മറ്റുള്ള വസ്തുക്കൾ, അടുക്കളയിൽ കത്തുന്ന സാധനങ്ങളായിട്ടുള്ള മറ്റുള്ള വസ്തുക്കൾ ഉണ്ടാവും അല്ലെ? പ്ലാസ്റ്റിക്കോ മറ്റുള്ള മരങ്ങളോ ഉണ്ടാവും. ഈ തീ എന്ത് ചെയ്യും? അതിനെല്ലാം കത്തിക്കും. നമ്മൾ പേടിച്ചോടിയിരിക്കുകയാണ് അല്ലെ? നമ്മുടെ അടുക്കള മൊത്തം നിന്ന് കത്തും. ഈ സിലിണ്ടർ ആ തീയുടെ നടുക്കിലായി മാറും. അങ്ങനെയാകുമ്പോ ഇതിൽ നമുക്കറിയാം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലെ? ഗ്യാസിന് വെള്ളത്തിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വെള്ളം കുക്കറിൽ വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് തിളച്ചു പൊങ്ങി ലാസ്റ്റ് അതിന് ആ നീരാവിയായി പ്രഷർ കൂടി ആ വിസിലടിക്കാൻ തുടങ്ങും അല്ലെ? അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. വെള്ളം തിളച്ചു പൊങ്ങും. അത് ദ്രാവകമായിട്ടുള്ള LPG തിളച്ചു പൊങ്ങി എന്തെയും വാതക രൂപത്തിലേക്ക് മാറും. അതിന്റെ വ്യാപ്തം കൂടും, അതിന്റെ പ്രഷർ കൂടും. അതിൽ നിൽക്കാൻ പറ്റാത്തത്ര പ്രഷർ ആകുമ്പോ അത് നെയ്യും പൊട്ടിത്തെറിക്കും. നമ്മുടെ വീട് എന്ന ഒരു സ്വപ്നം ചിലപ്പോൾ ഇല്ലാതായി മാറും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെയോ അതിന്റെ തുടക്കത്തിൽ തന്നെ ഗ്യാസ് ലീക്ക് ആണെങ്കിൽ ശരി, ഗ്യാസ് ഫയർ ആണെങ്കിൽ ശരി, നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ധൈര്യത്തോടു കൂടി നമ്മൾ അതിനെ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അസുഖമായിട്ട് നമുക്ക് ആ ലീക്കിനെയും ഫയറിനെയും ഇല്ലാതാക്കാം. വലിയൊരു ആപത്തിനെയും തന്നെ ഇല്ലാതാക്കാം. ഓക്കെ, താങ്ക് യു. ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള മാർഗം ഡൊമസ്റ്റിക് പർപ്പസിന് എല്ലാം ഉപയോഗിക്കുന്നത് അതിലൊരു കെമിക്കൽ ചേർക്കുന്നുണ്ട്, ഈഥൈൽ മെർക്യൂറി എന്നുള്ളത്. അത് നമ്മൾ അത് ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് മണത്തും മണം സ്മെല്ല് മൂലം നമുക്കത് അറിയാൻ സാധിക്കും.